ഡേയ് നീ പറഞ്ഞ അനൗൺസ്മെന്റ് ഒന്നും കേൾക്കാനില്ലല്ലോ. എവിടെ ഡേയ് അണ്ണാ, അതൊക്കെ ഒരു സർപ്രൈസ് ആണ്. ഇപ്പൊ ഈ നാടിനും നാട്ടാർക്കും വേണ്ടി അറഞ്ചം പുറഞ്ചം കുരയ്ക്കുന്ന നായ, സാമൂഹ്യ വിരുദ്ധരെ കടിക്കുന്ന നായ, പാവങ്ങളുടെ കാവൽക്കാരനായ നായ, ശ്രീ പി പി ബിജുവിനെ കുരയ്ക്കുന്ന നായ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പാവങ്ങളുടെ കണ്ണീരൊപ്പാനോടി നടന്നു ബിജു, ഇപ്പൊ കുരയ്ക്കുന്ന നായ അടയാളത്തിൽ കത്തിക്കേറും ബിജു. ഇന്നക്കരയുള്ളവർ ഇക്കരെ എത്തി, കാരണം എന്താ ബിജു? ഈ തോടിന് മീരെ പാലം വച്ച് ആളുകളെല്ലാം കടവുകളെത്തി. എങ്ങനെയുണ്ട് അണ്ണനെ? വേണ്ടി ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ പാടിയ പാട്ടാണ്. നന്നായി. നീ എന്നെ ചീത്ത വിളിച്ചൊന്നുമല്ലല്ലോ. നോക്കണം, ദൂരത്തും ബോട്ടിലും കൊണ്ട് വിളയിൽ പോകണം. അതിന് കക്കൂസില്ലാത്ത ഏതൊരു വോട്ടറാണ് തോന്നുന്നത്. കയ്യോടെ പിടിച്ച കുടുംബത്തിലെ എല്ലാ വോട്ടും പോരും. എന്നും പാവപ്പെട്ടവരെ താങ്ങി നിർത്താൻ പ്രതിജ്ഞാബദ്ധരാണ് ഞാനും എൻ്റെ പാർട്ടിയും. ഈ ഇലക്ഷൻ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ എൻ്റെ ഉദ്യമം ഈ പാവപ്പെട്ടവനൊരു കക്കൂസ് എന്നതായിരിക്കും എന്ന് ഞാൻ സത്യം ചെയ്യുന്നു. അനിയ, അനിയ, ഞാൻ ഇത്രയും നേരം നിനക്ക് വേണ്ടിയാണ് പ്രസംഗിച്ചത്. നിങ്ങളെ വിചാരിക്കും പോലെ വീട്ടിൽ കക്കൂസ് ഇല്ലാത്തവനല്ല ഞാൻ. ഇലക്ഷൻ ആയിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ ശല്യം കാരണം വീട്ടിലെ കക്കൂസ് ഇടുന്ന മനസ്സമ്മതത്തോടെ തൂറാൻ പോലും പറ്റാറില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പൊ അതാട്ടെ ഇവിടെ. അണ്ണാ, നിങ്ങളുടെ പ്രസംഗം ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഒരു അണിയുടെ ധർമ്മം. അണിയല്ലടാ നീ, കെണിയാണ് കെണി. ായോ കുരയ്ക്കുന്ന നായ് വായോ വായോ.